ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ദൃശ്യാസ് കിച്ചൺ മാജിക്. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുവരെ ദൃശ്യാസ് കിച്ചൺ മാജിക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ സൈഡിൽ ആ ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയ പുതിയ വീഡിയോസ് കാണാവുന്നതാണ്. അപ്പോൾ ഇന്ന് ദൃശ്യാസ് കിച്ചൺ മാജിക് പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ പിള്ളേർക്കൊക്കെ നൂഡിൽസ് വളരെ ഇഷ്ടമല്ലേ? പിള്ളേർക്ക് മാത്രമല്ല, എനിക്കും ഇഷ്ടം കേട്ടോ. അപ്പോൾ ഈ നൂഡിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പാക്കറ്റിലൊക്കെ വാങ്ങിക്കുമ്പോൾ അതിനകത്ത് ഒത്തിരി എന്താ പറയുക പ്രിസർവേറ്റീവ്സും കളേഴ്സും ഒക്കെ ചേർക്കാറുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ നമുക്ക് വീട്ടിൽ ഗോതമ്പ് പൊടി വെച്ചിട്ട് എങ്ങനെ നൂഡിൽസ് ഉണ്ടാക്കാം എന്നാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നും നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്നും നമുക്ക് ദൃശ്യാസ് കിച്ചൺ മാജിക്കിലൂടെ കാണാം. ഓക്കെ, അപ്പം നമുക്ക് ഹോം മെയ്ഡ് നൂഡിൽസ് ഉണ്ടാക്കേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പരിചയപ്പെടാം. ആദ്യം തന്നെ നമുക്ക് ഗോതമ്പ് പൊടി വേണം. നമ്മൾ ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് നൂഡിൽസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഒരു 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് ആവശ്യമാണ്. വെജിറ്റബിൾസ് ഞാൻ എടുത്തേക്കുന്നത് സവോള, ഒരു സവോള എടുത്തിട്ടുണ്ട്, അത് നീളത്തിൽ അരിഞ്ഞേക്കുവാണ്. പിന്നെ എടുത്തേക്കുന്നത് ഒരു ക്യാരറ്റ്, അതും ഞാൻ നീളത്തിൽ സ്ലൈസ് ചെയ്ത് വാക്കുവാണ്. പിന്നെ അതേപോലെ തന്നെ ഒരു 3 ബീൻസ് എടുത്തിട്ടുണ്ട്, അതും ഇതേപോലെ തന്നെ നീളത്തിൽ സ്ലൈസ് ചെയ്തിട്ട് ജസ്റ്റ് ഹാഫ് ആക്കിയിട്ട് കട്ട് ചെയ്തിട്ടേക്കുവാണ്. പിന്നെ കുറച്ച് ക്യാബേജ്, ഒരു ചെറിയ പീസ് ക്യാബേജ് നീളത്തിൽ അരിഞ്ഞേക്കുവാണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് വെജിറ്റബിൾസ് ആവശ്യം. പിന്നെ നമുക്ക് 2 മുട്ട വേണം. പിന്നെ വേണ്ടത് ചിക്കനാണ്. ഞാൻ ചിക്കൻ ബോൺലെസ് പീസ് ഒരു 3-4 പീസ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് വേവിച്ച് വെച്ചേക്കുവാണ്. പിന്നെ നമുക്ക് സോസ് വേണം. ഞാനിത് പിസാ സോസ് ആണ്, ഇത് ഞാൻ ഇവിടെ ഉണ്ടാക്കിയതാണ്. അപ്പം ഇതിൻ്റെ വീഡിയോ ഞാൻ ദൃശ്യാസ് കിച്ചൺ മാജിക്കിൽ ഇട്ടിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾക്കത് നോക്കാവുന്നതാണ്. പിന്നെ അതൊരു 2 സ്പൂൺ എടുത്തിട്ടുണ്ട്, 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിൻ്റെ ഉപ്പ്, അതുപോലെ തന്നെ കുരുമുളക് പൊടി, പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് നൂഡിൽസ് ചെയ്യാൻ വേണ്ടത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യാൻ നോക്കിയാലോ. ഓക്കെ, അപ്പം നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിയാലോ. അപ്പോൾ ആദ്യം നമ്മൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, 2 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിൻ്റെ ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു മുട്ട എടുത്തിട്ട് പൊട്ടിച്ച് ചേർക്കുക. ഓക്കെ, പിന്നെ ഒരു ടീസ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കുക, വെളിച്ചെണ്ണ. ഇതൊന്ന് ആദ്യം മിക്സ് ചെയ്യാം നമുക്ക്. ഓക്കെ, ആ മുട്ടയുടെ നനവിലും അതുപോലെ തന്നെ വെളിച്ചെണ്ണയുടെ നനവിലും ഇതൊന്ന് ജസ്റ്റ് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള വെള്ളം ഉപയോഗിച്ചിട്ട് അതിനൊന്ന് കുഴച്ചെടുക്കാം. വെള്ളം കുറച്ച് കുറച്ച് ഉപയോഗിച്ചിട്ട് കുഴയ്ക്കാം. ഇതൊരു ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ ഒരു പിന്നെ ചപ്പാത്തി മാവിൻ്റെ അത്ര ഹാർഡ് ആവണ്ട, അതിനേക്കാൾ ഇച്ചിരി സോഫ്റ്റായിട്ട്. കാരണം നമുക്കിത് എന്താ പറയുക, ഇടിയപ്പത്തിൻ്റെ ആ അച്ചില് കൂടെ എടുക്കണ്ടേ. അപ്പോൾ ഒത്തിരി ഹാർഡായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലൂടെ അത് വരില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് സോഫ്റ്റായിട്ടുള്ള മാവായിട്ട് വേണം നമുക്കതിനെ കുഴച്ചെടുക്കാൻ. ഓക്കെ, അപ്പോൾ നന്നായിട്ട് കുഴച്ച് കഴിഞ്ഞ് വേണ്ട, അതിനെ പ്രസ് ചെയ്യുമ്പോൾ നന്നായിട്ട് ഇതാകണം. ഒത്തിരി ഹാർഡാവരുത്, ഈ ഒരു പാകത്തിൽ വേണം അതിനെ കുഴച്ചെടുക്കാൻ. എന്നാൽ നമുക്ക് മാത്രമേ, ഞാൻ പറഞ്ഞല്ലോ, ഇടിയപ്പത്തിൻ്റെ ആച്ചിൽ കൂടെ ഇത് താഴത്തേക്ക് വരികയുള്ളൂ. അപ്പോൾ ഈ ഒരു പാകത്തിന് കുഴച്ചിട്ട് നമുക്ക് വയ്ക്കാം. ഓക്കെ, ഒരു പാൻ എടുത്തിട്ട് അതിനകത്ത് 1/4 മുക്കാലോളം വെള്ളം വെച്ചിട്ട് നമുക്കാദ്യം ഗ്യാസ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ വെള്ളം നന്നായിട്ട് തിളയ്ക്കണം. അതിനോടൊപ്പം തന്നെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് തിളയ്ക്കട്ടെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ കുറച്ച് വലിയ പാത്രം എടുക്കണം, വലിയ പാത്രം എടുക്കണം. അതിലൊരു 1/4 മുക്കാലോളം നമ്മൾ വെള്ളവും ചേർക്കണം. ഓക്കെ, ആ വെള്ളം തിളക്കുന്ന സമയത്ത് നമുക്ക് ഇടിയപ്പത്തിൻ്റെ വലിയ ഹോൾസിൻ്റെ അച്ചെടുക്കുക, നമ്മളത് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് മാവ് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമ്മുടെ വെള്ളം ഇത് നല്ല വെട്ടി തിളയ്ക്കാൻ തുടങ്ങി. ഇത്ര തിളക്കണം, ഇങ്ങനെ വെള്ളം തിളയ്ക്കുന്ന സമയത്ത് വേണം നമുക്ക് ഈ എന്താ പറയുക, നമ്മുടെ നൂഡിൽസിൻ്റെ മാവ് ആഡ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ വരും. കൈ ചൂടാകേണ്ടത് ജസ്റ്റ് ഒന്ന് ഫ്ലെയിം കുറച്ച് കൊടുക്കുക, കാരണം നല്ല തിളയ്ക്കുന്ന വെള്ളമാകുമ്പോൾ നമുക്ക് സ്പീഡിൽ ചെയ്യാൻ പറ്റില്ല. ഓക്കെ,
ഓക്കെ ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കുക ഒത്തിരി സ്പീഡിൽ ഇളക്കരുത് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക പിന്നെ നമുക്കൊരു 10 മിനിറ്റ് ഇതിനെ കുക്ക് ചെയ്തെടുക്കാം നമ്മളിത് കുഴയ്ക്കുമ്പോൾ എണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ വെള്ളത്തിൽ നമ്മൾ എണ്ണ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നൂഡിൽസിൽ തമ്മിൽ പൊട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഒത്തിരി നേരം ഓവർ കുക്ക് ആവണ്ട ഇനി നമ്മൾ മസാലയിൽ ഇട്ടിട്ട് നൂഡ് അതിനെ കുക്ക് ചെയ്തെടുക്കും അതുകൊണ്ട് ഒരു ജസ്റ്റ് ഒരു 10 മിനിറ്റ് ഒക്കെ നന്നായിട്ടൊന്ന് തിളച്ച് ഇങ്ങനെ ആയാൽ മതി ജസ്റ്റ് ഒരു പീസ് എടുത്ത് കഴിച്ച് നോക്കുക അപ്പോൾ നമുക്ക് അതിൻ്റെ അത് കുക്കായോ എന്ന് മനസ്സിലാവും അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് നമുക്ക് തീ ഓഫ് ചെയ്യാം ഓക്കെ അപ്പോൾ 10 മിനിറ്റ് ആയി നമ്മുടെ നൂഡിൽ ഇപ്പോൾ റെഡിയാണ് ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു അരിപ്പ വെച്ചിട്ട് അതിനെ കോരിയെടുക്കാം അപ്പോൾ നമ്മളിതിൽ കോരി മാറ്റുന്നത് വേറെ ഒന്നിലേക്കല്ല ഒരു തണുത്ത വെള്ളത്തിലേക്കാണ് രണ്ട് ഓപ്ഷൻ ഉണ്ട് ഒന്നിക്ക് നിങ്ങൾക്ക് പൈപ്പ് വാട്ടറിൻ്റെ അടിയിൽ പൈപ്പ് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ അടിയിൽ കാണിച്ചു കൊടുക്കാം അപ്പോൾ അതിനകത്ത് അല്ലെങ്കിൽ നിങ്ങൾക്ക് തണുത്ത ഒരു പാത്രത്തിൽ കുറച്ച് തണുത്ത വെള്ളം എടുത്തിട്ട് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം കാരണം അങ്ങനെ ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ ചൂട് കൊണ്ട് തമ്മിൽ ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട് നന്നായിട്ട് ഇതിനെ ഇളക്കി കൊടുക്കുക നമ്മുടെ നൂഡിൽ റെഡിയാണ് ഇത് ഈ വെള്ളത്തിൽ തന്നെ കിടന്നോട്ടെ നമുക്കിനി അടുത്തത് മസാല റെഡിയാക്കാം ഇനി നമുക്ക് മസാലയാണ് റെഡിയാക്കേണ്ടത് അപ്പോൾ നമുക്കൊരു പാൻ വെച്ച് ചൂടാക്കിയിട്ട് നമുക്കൊരു ഒരു ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒന്ന് ജസ്റ്റ് ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് എടുത്തു വെച്ചേക്കണ വെജിറ്റബിൾസ് അതായത് സവോള ക്യാരറ്റ് ബീൻസ് ക്യാബേജ് ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക നമ്മൾ നൂഡിലിന് ഉപ്പിട്ടതാണ് അപ്പോൾ അതുകൊണ്ട് വെജിറ്റബിൾസിൻ്റെ ഉപ്പ് മാത്രമേ വേണ്ടൂ ഉപ്പ് കൂടാതെ സൂക്ഷിക്കണം വേണ്ടി നമുക്ക് നന്നായിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം ഓക്കെ അപ്പോൾ 5 മിനിറ്റ് ഇളക്കി കൊടുത്തു ഇനി നമുക്ക് ഇതിനകത്ത് വേവിച്ച് വെച്ചേക്കുന്ന ചിക്കൻ ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി വെജാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ചിക്കന് പകരം സോയ ചങ്ക്സോ മഷ്റൂമോ പനീറൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം അതേപോലെ തന്നെ നൂഡിൽ ചെയ്യുമ്പോൾ എഗ്ഗ് ചേർക്കണമില്ല വെജിറ്റേറിയൻസ് ഞാൻ നോൺ വെജ് ആയിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് ഓക്കെ അപ്പോൾ നമ്മൾ രണ്ട് എഗ്ഗ് പറഞ്ഞു അപ്പോൾ ഒരു എഗ്ഗ് നമ്മൾ നൂഡിലിൽ ആഡ് ചെയ്തു ഒരു എഗ്ഗ് ഇവിടെ മിഡിലിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഗ്ഗ് ജസ്റ്റ് സ്ക്രാമ്പിൾ ചെയ്തിട്ട് ആഡ് ചെയ്യാം ഞാൻ എളുപ്പത്തിൽ ചെയ്യാമല്ലോ എന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തത് അതിലേക്ക് നമുക്കൊരു പിഞ്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം അതേപോലെ തന്നെ കുറച്ച് ഒരു അര ടീസ്പൂണോളം കുരുമുളക് പൊടിയും ആഡ് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ എഗ്ഗ് നന്നായിട്ടായി പിന്നെ നമുക്കിത് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നൂഡിൽസിന് വെജിറ്റബിൾസ് ഒത്തിരി വെന്ത് അങ്ങോട്ട് കുഴയണ്ട അല്ല ഇങ്ങനെ ഇടക്കടയിൽ കാണണം ഇച്ചിരി കടിക്കാൻ കിട്ടണം അതാണ് അതിൻ്റെ ഒരു പാകം അപ്പോൾ വെജിറ്റബിൾസ് ഒത്തിരി വേവിച്ചിട്ട് വഴറ്റിയെടുക്കണ്ട ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ചിക്കി എടുത്താൽ മതി ഓക്കെ ഇനി നമ്മുടെ ലാസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള പിസ സോസ് ആഡ് ചെയ്യാം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് സോസ് ഉണ്ടാക്കുന്ന രീതി ഞാൻ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് നോക്കാം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ ഇതിനകത്ത് സോയ സോസൊന്നും ആഡ് ചെയ്യുന്നില്ല ജസ്റ്റ് ഈ പിസ സോസ് മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ സോയ സോസ് ആഡ് ചെയ്തൊരു ബ്ലാക്ക് കളർ വരും
നമുക്ക് അങ്ങനെ ചെയ്യുന്നില്ല. ഇഷ്ടമുള്ളവർക്ക് ആഡ് ചെയ്യാം കേട്ടോ, ഞാനിപ്പോൾ ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ മസാല റെഡിയായി. ഇനി നമുക്ക് നമ്മൾ തണുത്ത വെള്ളത്തിലേക്ക് ഇട്ടേക്കുന്ന നൂഡിൽസ് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഓക്കെ, അപ്പം നമ്മുടെ നൂഡിൽസ് സെറ്റായി കഴിഞ്ഞു. അപ്പോൾ ഈ സമയത്ത് ഞാൻ ജസ്റ്റ് ഒരു ഉപ്പും ഇതൊക്കെ നോക്കി. അപ്പോൾ എനിക്ക് ഇച്ചിരി കൂടെ എരിവ് വേണം തോന്നി. അപ്പോൾ കുറച്ച് ഞാൻ കുറച്ച് കുരുമുളകും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് നോക്കുക, വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് ഓക്കെ, ഉപ്പൊക്കെ ഉണ്ട്. ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഈ ഒരു എരിവ് മതിയായിരിക്കും. ഇനി അതല്ല, ഇനി കുറച്ചും കൂടെ വെച്ചാൽ വലിയ ആൾക്കൊക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് പച്ചമുളകും വേണമെങ്കിൽ ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. പച്ചമുളക് അരിയുമ്പോൾ ശ്രദ്ധിക്കണം, വട്ടത്തിൽ ചെറുതായിട്ട് അരിയണം. കാരണം ബീൻസ് ഓൾറെഡി നമ്മൾ നീളത്തിൽ അരിഞ്ഞിട്ടേക്കുവാണ്. അപ്പോൾ അതേപോലെ തന്നെ പച്ചമുളക് അരിഞ്ഞു കഴിഞ്ഞാൽ അത് കടിച്ചു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ പിള്ളേർക്കായാലും പച്ചമുളക് ഇടുമ്പോൾ അവർ കടിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ അവർ കഴിക്കില്ല. അപ്പോൾ അതുകൊണ്ട് പിള്ളേർക്ക് നമുക്ക് ഇച്ചിരി കുരുമുളക് കൂടി ഇട്ടാൽ മതി. വലിയവർക്ക് വേണമെങ്കിൽ നമുക്ക് പച്ചമുളക് ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ നൂഡിൽ ഇവിടെ റെഡിയാണ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി തോന്നുന്നു എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. അപ്പോൾ നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയാലോ. ഓക്കെ, ദേ അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഹോം മെയ്ഡ് നൂഡിൽസ് ഇവിടെ റെഡിയാണ്. ഓക്കെ, അപ്പോൾ കുറച്ചൊന്ന് കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് പാക്കറ്റ് വാങ്ങിക്കാതെ ഇതേപോലെ തന്നെ വീട്ടിൽ ചെയ്തെടുക്കാവുന്നതാണ്. ഇതാവും നമ്മുടെ പിള്ളേർക്കൊക്കെ നൂഡിൽസ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത് വീറ്റാണ്, നിറയെ റിച്ച് വെജിറ്റബിൾസ് ഉണ്ട്, എഗ്ഗുണ്ട്, ചിക്കൻ ഉണ്ട്. അപ്പോൾ ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു നൂഡിൽസാണ്. നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിച്ചു കൊടുക്കുമെന്ന് വെച്ചാൽ ആർട്ടിഫിഷ്യൽ മസാലയും കറി എന്താ പറയുക കളറിങ് ഏജൻറ്റും പ്രിസർവേറ്റീവ്സും ഒക്കെ ഉണ്ടാവും അതിനകത്ത്. അപ്പോൾ ഇതിലതൊന്നും ഇല്ലാതെ നമ്മുടെ പിള്ളേർക്ക് നല്ല ഹെൽത്തി ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു നൂഡിൽസാണിത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി തോന്നുന്നു ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. അപ്പം ഇതുവരെ ദൃശ്യാസ് കിച്ചൺ മാജിക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പം വേറെന്താ പറയേണ്ടത്? അപ്പം നമുക്ക് അടുത്തൊരു പുതിയൊരു വിഭവമായിട്ട് അടുത്ത കാണാം. അപ്പം വേറെന്താണ്? അപ്പം എല്ലാവരോടും താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. താങ്ക് യു.